ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നൊരു കിഡിലും പോലത്തെ സ്പിന്നിങ് വീഡിയോ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. എന്തായാലും ഗൈസ്, നമ്മൾ ഫ്രീ ഫയറിലേക്ക് ഉണ്ടല്ലോ നൈസ് ഒരു കിഡിലും പോലത്തെ ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ A94X MP5 റിംഗ് ഇവന്റ് ആണ് കേട്ടോ. ഇതിനു മുമ്പ് ഗൈസ് നമ്മുടെ ഈ ഒരു MP5 സ്കിൻ വന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ, ഞാൻ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചതാണ്. ഇത് എപ്പോഴേലും ഇനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എത്ര ഡയമണ്ട് പൊട്ടിച്ചായാലും ഈ ഒരു സംഭവം എടുക്കാൻ ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് കേട്ടോ. എന്തായാലും ഈ ഇവന്റിനകത്ത് നോക്കുമ്പോൾ തന്നെ ഗൈസ് നമുക്കുണ്ടല്ലോ A94 കുറേ സ്കിന്ന് കാണാൻ വേണ്ടി പറ്റി. ഞാൻ എക്സ്ചേഞ്ചിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അതായത് A94 കിഡിലം പോലത്തെ സ്കിന്നൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗൈസ്. ഓൾറെഡി ഇതിൻ്റെ ഒരു സ്കിൻ എനിക്കുണ്ടല്ലോ, നേരത്തെ ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എത്ര മാത്രം അടിപൊളിയാണെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇവൻ്റ് സ്പിൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. പിന്നെ ഗൈസ് MP5 നോക്കുകയാണെങ്കിൽ കിഡിലം പോലത്തെ 1, 2, 3, 4, 5 കിഡിലം പോലത്തെ സ്കിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണ് കേട്ടോ. ഡബിൾ റേറ്റ് ഓഫ് ഫയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഏതിൻ്റെ സ്കിൻ ആയാലും ഞാൻ എടുത്തിരിക്കും, അത് വേറെ ലെവൽ തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും ഇത് ഞാൻ വിഷ്ണുസിലേക്ക് ആഡ് ചെയ്തതായാൽ പോലും ഗൈസ് നമ്മൾ ഇന്ന് ഇത് സ്പിൻ ചെയ്ത് എടുത്തിരിക്കും, വേറെ ലെവലാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. എന്തായാലും ഗൈസ് നമുക്ക് സ്പിന്നിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം, അതായത് നമ്മുടെ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് മാത്രമല്ല ഗൈസ്, നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു ഇവൻറ്റിലേക്ക് ഫ്രീ ഫോറിലേക്ക് വരുന്ന ഏത് ഇവൻറ്റ് വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. കിടിലം പോലത്തെ റിഡീം കോഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നതായിരിക്കും. സോ അതിനുവേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണാനും കൂടെ ശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഒട്ടും സമയം കളയാതെ ഗൈസ് നമുക്ക് നമ്മുടെ സ്പിന്നിങ്ങിലേക്ക് കടക്കാം. പിന്നെ നോക്കുകയാണെങ്കിലോ 123 ടോക്കൺ, യൂണിവേഴ്സ് ടോക്കൺ നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു MP5 ആ ഒരു കിടിലം പോലത്തെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പേരെന്താ, ഔരോര ഓനി, എന്താ ഒരു ജാപ്പനീസ് നെയിമൊക്കെ പോലെ കേട്ടോ. ആ കുഴപ്പമില്ല, എന്തായാലും ഇത് എടുക്കണമെങ്കിൽ ഗൈസ് നമുക്ക് 225 കോയിൻ വേണം. അപ്പോൾ അത്യാവശ്യം ടോക്കൺ നമ്മൾ സ്പിൻ ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ ലക്ക് വെച്ച് എനിക്ക് സ്പിൻ ചെയ്തിട്ട് സാറ കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ നമ്മുടെ കരീനി അല്ലേടേ തരുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ സ്പിന്നിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പ് ഡൂ ലൈക്ക്, ഓക്കെ, ലൈക്ക് ചെയ്യാത്ത മച്ചാന്മാരൊക്കെ ലൈക്ക് ചെയ്യുക, എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, പവർ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എത്ര ലൈക്ക് ആയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രീഫയർ UIDയും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യടേ, ഇത്രയൊക്കെ പറയുന്നതല്ലേ അവൻ്റെ ഒക്കെ. എന്നാലും 200 ഡയമണ്ടിൻ്റെ ഗൈസ് ഫസ്റ്റ് സ്പിൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം സ്പിൻ ചെയ്ത് നമുക്ക് എന്താണ് അവന്മാർ തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സ്പിൻ ചെയ്തെങ്കിലും ഗൈസ് അവന്മ ഉണ്ടല്ലോ ആ ഒരു ഗൺ സ്കിൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇവിടെ സീനാണ് ഉള്ള കാര്യം പറയാലോ. ഇവിടെ സത്യം പറയാൻ ഗൈസ് ഇവിടെ പടക്കം പൊട്ടി ഞാൻ ആഘോഷിക്കും. അമ്മാതിരി തരത്തില്ല അവന്മാർ, അവന്മാരാണ് ഗൈസ് ഓക്കെ 2, 2, 2, 2 ഇടയ്ക്കൊരു 3 ഒന്നൊക്കെ തരുന്നടേ. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ല, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. സത്യം പറയാൻ ഗൈസ് ഓക്കെ നമ്മൾ ഈ 200 ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാണ്ടല്ലോ അവന്മാർ വിചാരിക്കും ഓ നമ്മൾ വലിയ റിച്ചായ ആൾക്കാരാണ്, കുറേ പൈസ ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടല്ലോ. അവന്മാർ തരാതിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഗൈസ് അതിൽ കാര്യമില്ല, അങ്ങനെയൊന്നും അവന്മാർ വിചാരിക്കത്തു പോലും ഇല്ല കേട്ടോ. ചുമ്മാ അങ്ങ് ഡയമണ്ട് മുടക്കം അവന്മാർക്ക് തോന്നുമ്പോൾ അവന്മാർ തരും എന്നൊക്കെ ഒരു ഇതിൽ നിന്നാൽ മാത്രമേ ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു മൈൻഡ്. പിന്നെ മാത്രമല്ല ഗൈസ് നിങ്ങൾ നോക്കേണ്ട മെയിൻ കാര്യം പറയുകയാണെങ്കിലോ, സ്പിൻ ചെയ്ത് കിട്ടുമെന്ന് വിചാരിച്ച് ഒരിക്കലും സ്പിന്നിങ് സ്റ്റാർട്ട് ആക്കരുത്. ആ ഒരു ടോക്കൺ വെച്ച് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുമെന്ന ഒറ്റ മൈൻഡിൽ, ഓക്കെ, ആ ഒരൊറ്റ മൈൻഡ് മാത്രം സ്പിന്നിങ് സ്റ്റാർട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലേ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. എന്തായാലും ഞാനധികം 20 ഡയമണ്ട് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നില്ല ഗൈസ്. 200 തന്നെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം 200 ചെയ്യുവാണെങ്കിൽ കേട്ടോ പെട്ടെന്ന് തന്നെ സ്പിന്നിങ് മൊത്തം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ ഉണ്ടല്ലോ ആ ഒരു മെയിൻ സാധനം മാത്രം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എത്ര മാത്രം ഐ മീൻ ഏതൊക്കെ സ്കിന്ന് കിട്ടുന്നോ ആ ഒരു സ്കിന്നെല്ലാം വാരി വലിച്ച് എടുക്കാനും കൂടിയാണ് ഞാനിപ്പോൾ കറണ്ട്ലി നിൽക്കുന്നത്. കാര്യം സ്പിൻ ചെയ്ത് കിട്ടുവാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. ടോക്കൺ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതും അതിനേക്കാൾ വേറെ ലെവലായിരിക്കും അല്ലേ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അടുത്തൊരു 200 ഡയമണ്ട് സ്പിൻ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് നോക്കാം ഏതാ അവൻ. ഓക്കെ എടാ 10 വീണാ, എടാ 10 ടോക്കൺ വീണാ സത്യമായിട്ടും. എടാ എനിക്ക് ഇതുവരെ അങ്ങനെ 10 ടോക്കൺ വീണ് കിട്ടിയിട്ടില്ലടാ. എൻ്റെ അളിയാ സത്യം പറയാനുള്ള കേസ് ഗരീരക്കാര് മുത്താണ് ഞാൻ കണ്ടു, ഒന്ന് മിന്നിപ്പോകുന്ന പോലെ ഞാൻ കണ്ടു കേട്ടാ. അതെന്നെ പറ്റിക്കാൻ വേണ്ടി വല്ലതും തന്നതാണോ? എടാ ഇല്ല, എടാ കിട്ടിയടാ, എടാ 10 ടോക്കണൊക്കെയാണ് ആദ്യമായിട്ടാ, സത്യമായിട്ടും ഇത് ആദ്യമായിട്ടാ ഗൈസ്. 214 ടോക്കൺ നമുക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്ചേഞ്ചിനകത്ത് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ 214 ടോക്കൺ ആയിട്ടുണ്ടായിരുന്നു, വേറെ ലെവൽ. 225 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു MP5 കിടിലം പോലത്തെ ഔരോരാ ഓരി, ഓക്കെ, വട്ടവർ, ആ ഒരു സ്കിൻ നമുക്ക് എടുക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. ഓക്കെ എന്തായാലും ഗൈസ് നമ്മുടെ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും, വേറെ ഒന്നും വിചാരിക്കരുത്, പനിയായിരുന്നു, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് കേട്ടോ. ബൈ ദ വേ നമ്മൾ അടുത്തൊരു 200 സ്പിൻ കൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമുക്ക് നോക്കാം ഏതാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ.
പിൻ ചെയ്ത് ഏതേലും ഒരെണ്ണം കിട്ടുവാണെങ്കിൽ ഗൈസ് വളരെ സന്തോഷമായിരിക്കും. കാര്യം ടോക്കൺ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു കിട്ടുന്ന സന്തോഷമായിരിക്കത്തില്ല ഗൈസ് നമുക്കുണ്ടല്ലോ. പിൻ ചെയ്ത് സാധനങ്ങൾ കിട്ടുമ്പോൾ ആ ഒരു ലക്കി കിട്ടുമ്പോഴല്ല അതിൻ്റെ ശരിയായ പവർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ സീരിയസ്ലി ഗൈസ് അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു തേങ്ങയും ഈ ഇവന്മാർ തരത്തില്ല, തരത്തില്ല എന്ന് പറഞ്ഞാൽ തരത്തില്ല ഉള്ള കാര്യം ഞാൻ പറയാലോ ഗൈസ്. ഓക്കെ, എന്തായാലും 237 ഡയമണ്ട് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടെ സ്പിൻ ചെയ്ത് നോക്കാം ഗൈസ്. സ്പിൻ ചെയ്ത് സാധനം കിട്ടുന്നുണ്ടോ നമുക്ക് അറിയണമല്ലോ, അതിനു വേണ്ടി മാത്രമാണ് കേട്ടോ. അടുത്തൊരു 200 സ്പിന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് നോക്കാം നമുക്ക് അവന്മാർ ഏത് തേങ്ങയാണ് തരാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഇവിടെ തന്നൂടെ നിനക്കൊക്കെ ഒന്നുമില്ല, ഇത്രയും ഡയമണ്ട് ഒക്കെ ഞാൻ മുടക്കുന്നില്ലേ തന്നൂടെ, എനിക്കത്രേ മനസ്സിലാക്കാവുള്ളൂ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത്ര ഡയമണ്ട് സ്പെൻഡ് ചെയ്താലും ഈ ഒരു സാധനം എന്റെ അളിയാ എടാ 794 കിട്ടില്ല സോനം. What the hell man? What the hell is this? എന്റെ അളിയാ ഗൈസ് ദാ എടാ എടാ A94 വൈൽഡ്ഫയർ ബോൾട്ട് കിട്ടിക്കും പോലത്തെ എടാ ഏറ്റവും കിട്ടുന്ന സാധനമാണ്, ഏറ്റവും കിട്ടുന്ന സാധനം, ഏറ്റവും കിട്ടുന്ന സാധനം. എടാ ഞാൻ കാണിച്ചുതരാം, നിങ്ങൾ നോക്കിയേ, നിങ്ങൾ നോക്കിയതാ ഇതല്ലേ അത്, ഏറ്റവും കിട്ടുന്ന സാധനം ഗൈസ്, ഏറ്റവും കിട്ടുന്ന സാധനം ഒക്കെ A94 അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. സ്പിൻ ചെയ്ത് കിട്ടുന്നതിൻ്റെ സന്തോഷം അത് വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. സീരിയസ്ലി വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഡബിൾ ഡാമേജിൻ്റെ സാധനം ഗൈസ്, ഡബിൾ ഡാമേജിൻ്റെ സാധനം. ഓക്കെ, ഡബിൾ ഡാമേജിൻ്റെ സാധനം നമുക്ക് കിട്ടി ഗൈസ്. ഡബിൾ ഡാമേജിൻ്റെ വേറെ ലെവൽ കേട്ടോ. എന്തായാലും ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 225 ഈ ഒരു MP5 കൂടെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അല്ലേ. അല്ലേ ഗൈസ്, എക്സ്ചേഞ്ച് ചെയ്യാൻ പവർ കാണിക്കാം ഗൈസ് വേറെ ലെവൽ. അതും കൂടെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമുക്ക് MP5 അറോറ ഒനി ആ ഒരു സ്കിന്നും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് വേറെ ലെവൽ. ഈ ഒരു ഇവൻറ്റ് വർത്തിയാണ് ഗൈസ് സീരിയസ്ലി. ഓക്കെ, ഞാൻ മുടക്കിയ ഡയമണ്ടിന് ഇത് വർത്തിയാണ്. രണ്ട് നല്ല കിട്ടിലം പോലത്തെ റയർ സ്കിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് MP5 1 of the best സ്കിന്ന് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്. ഓക്കെ, MP5 കിട്ടിലം പോലത്തെ 1 of the best സ്കിന്ന് തന്നെ എനിക്ക് കിട്ടി. അത് മാത്രമല്ല ഗൈസ്, A94 ഇതുവരെ വന്നതിൽ എന്ന് പറയാൻ പറ്റില്ല, കിട്ടിക്കും പോലത്തെ വേറെ ലെവൽ സ്കിന്ന് തന്നെയാണ് എനിക്ക് അതും കിട്ടിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഗൈസ് വിഷയം പോലത്തെ ഒരു സ്പിന്നിങ് ആയിരുന്നു. ഇന്ന് എൻ്റെ ദിവസമാണ്, ഓക്കെ ഇന്ന് എൻ്റെ ദിവസമാണ് എന്ന് വിചാരിച്ച് ഞാൻ മുടക്കിയ എത്ര ഡയമണ്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തരത്തുള്ളൂ എന്ന് വിചാരിക്കരുത്. കാര്യമുണ്ടല്ലോ, എന്നെ ഒന്ന് നോട്ടപ്പുള്ളിയായിട്ട് കരിനക്കാർ വെച്ചിട്ടുണ്ട് കേട്ടോ. നിനക്ക് എനിക്കൊക്കെ കുറെ ലേറ്റ് ആയിട്ടേ സാധനങ്ങൾ തരത്തുള്ളൂ, തന്നാൽ തന്നെ ഉണ്ടല്ലോ ആർക്കും വേണ്ടത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ആയിരിക്കും അവന്മാർ തരുന്നത്. ഇന്നിപ്പോൾ എന്തോ ഉണ്ടല്ലോ, എന്തോ പറ്റി ഒരു മനസ്സിലോ തോന്നി തന്നാന്ന് തോന്നുന്നു കേട്ടാ. വാട്ട് എവർ ഗേസ്, കൊള്ളായിരുന്നു ഇന്ന് എൻ്റെ ദിവസമായിരുന്നു. വാട്ട് എവർ ഗേസ്, ലൈക്ക് ചെയ്യാത്ത മച്ചാന്മാരൊക്കെ ഡു ലൈക്ക്. ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്ത് മാസ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക ഗേസ്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു കിടുക്കം പോലത്തെ വേറെ ലെവൽ വീഡിയോ കാണാം. പിന്നെ ഇത് വെച്ചുള്ള ഗെയിം പ്ലേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് കാണാം കേട്ടോ. എന്തായാലും അതൊരിക്കും ബൈ ഗായ്സ്.